കോവിഡ് പ്രതിസന്ധിക്കിടെ നിർത്തിവെച്ച തീവണ്ടി സർവീസ് പൂർണ്ണ രീതിയിൽ തിരിച്ചുകൊണ്ടുവരുന്നതിനുള്ള നടപടികൾ തുടങ്ങിയിരിക്കുകയാണ്. നഷ്ടത്തിലോടുന്ന ട്രെയിനുകൾ ഒഴിവാക്കുന്നതടക്കമുള്ള നടപടികൾ ഇതിന്റെ ഭാഗമായി സ്വീകരിക്കും. ഒരു വർഷത്തിൽ 50% താഴെ മാത്രം യാത്രക്കാരുമായി ഓടുന്ന വണ്ടികൾ നിലനിർത്തില്ല. ആവശ്യമെങ്കിൽ ഈ വണ്ടികൾ മറ്റൊരു ട്രെയിനുമായി സംയോജിപ്പിക്കും. ദീർഘദൂര ട്രെയിനുകൾക്ക് 200 കിലോമീറ്റർ പരിധിയിൽ സ്റ്റോപ്പ് ഉണ്ടാവില്ല. ഈ പരിധിക്കുള്ളിൽ ഏതെങ്കിലും സുപ്രധാന നഗരം ഉണ്ടെങ്കിൽ മാത്രം സ്റ്റോപ്പ് അനുവദിക്കും. ഇത് കണക്കിലെടുത്ത് സ്റ്റോപ്പുകൾ റദ്ദാക്കാനുള്ള 10,000 സ്റ്റേഷനുകളുടെ പട്ടിക തയ്യാറാക്കി കഴിഞ്ഞു. അതേസമയം ചില വണ്ടികൾക്ക് മാത്രമേ ഇത് ബാധകമാകുന്നുള്ളൂ എന്നും റെയിൽവേ വൃത്തങ്ങൾ പറഞ്ഞു. എല്ലാ ട്രെയിനുകളും ഹബ് ആൻഡ് സ്പോക്ക് മാതൃകയിൽ സർവീസ് നടത്തും. 10 ലക്ഷമോ അതിലേറെയോ ജനസംഖ്യയുള്ള നഗരമായിരിക്കും ഒരു ഹബ്ബായി കണക്കാക്കുക. ദീർഘദൂര വണ്ടികൾക്ക് ഇവിടെ സ്റ്റോപ്പ് ഉണ്ടാവും. ചെറിയ സ്ഥലങ്ങൾ അനുബന്ധ ട്രെയിനുകളുമായി ബന്ധിപ്പിക്കും. പ്രധാനപ്പെട്ട വിനോദസഞ്ചാര തീർത്ഥാടന കേന്ദ്രങ്ങളൊക്കെ ഹബ്ബായി പരിഗണിക്കും. അതേസമയം ഇപ്പോഴത്തെ പരിഷ്കാരങ്ങളൊന്നും മുംബൈ പോലുള്ള സബർബൻ ശൃംഖലകൾക്ക് ബാധകമാവില്ല. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള.